നമസ്കാരം. പലയനാൽഗാമ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് ടു മാത്തമാറ്റിക്സിലെ മൂന്നാമത്തെ ചാപ്റ്ററായ മെട്രിസസുമായി ബന്ധപ്പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. സീറോ മെട്രിക്സ് ആസ് ദ പ്രോഡക്റ്റ് ഓഫ് ടു നോൺ സീറോ മെട്രിസസ് എന്നാണ് നമുക്ക് നോക്കാം. എയും ബിയും രണ്ട് റിയൽ നമ്പറുകളാണെന്ന് വിചാരിക്കാം. അവയുടെ പ്രോഡക്റ്റ്, അതായത് അവരെ തമ്മിൽ ഗുണിച്ചപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഉത്തരം സീറോ ആണ്. നമുക്ക് ചെറിയ ക്ലാസ് മുതലേ അറിയാം, അങ്ങനെയാണെങ്കിൽ ഒന്നുകിൽ ഇതിൽ ആദ്യത്തെ നമ്പരായ എ സീറോ ആയിരിക്കണം, അല്ലെങ്കിൽ രണ്ടാമത്തെ നമ്പരായ ബി സീറോ ആയിരിക്കണം, ചിലപ്പോൾ രണ്ടും സീറോ ആകാം. പക്ഷേ ഇതേ ഐഡിയ മെട്രിക്സിൽ എങ്ങനെയായിരിക്കും? അതായത് രണ്ട് മെട്രിക്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സീറോ മെട്രിക്സ് നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ ഒന്നുകിൽ ഒന്നാമത്തെ മെട്രിക്സ് സീറോ ആയിരിക്കണം, അല്ലെങ്കിൽ രണ്ടാമത്തെ മെട്രിക്സ് സീറോ ആയിരിക്കണം, അല്ലെങ്കിൽ രണ്ടും സീറോ ആയിരിക്കണം. ഇത് മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷന് ശരിയാണോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി നമ്മുടെ എക്സാമ്പിൾ 15 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫൈൻഡ് എ ബി ഇഫ് എ ഈക്വൽ മെട്രിക്സ് സീറോ മൈനസ് വൺ സീറോ ടു ആൻഡ് ബി ഈക്വൽ മെട്രിക്സ് 3 5 സീറോ സീറോ. ഒരുപാട് കണക്കുകൾ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തത് കൊണ്ട് ഞാൻ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. നിങ്ങൾ സ്വന്തമായി എയും ബിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എ ബി എന്ന് പറയുന്ന മെട്രിക്സ് കണ്ടുപിടിക്കണം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം എ ബി ഈക്വൽ മെട്രിക്സ് സീറോ 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 സീറോ. ദാറ്റ് മീൻസ് ദ പ്രോഡക്റ്റ് ഈസ് എ സീറോ മെട്രിക്സ്. എന്നാൽ നിങ്ങൾ നോക്കിക്കേ, എ എന്ന് പറയുന്ന മെട്രിക്സ് സീറോ മെട്രിക്സ് ആണോ? അല്ല. ബി എന്ന് പറയുന്ന മെട്രിക്സ് സീറോ മെട്രിക്സ് ആണോ? അല്ല. പക്ഷെ അവരുടെ പ്രോഡക്റ്റ് ആയ എ ബി എന്ത് മെട്രിക്സ് ആയി മാറി? സീറോ മെട്രിക്സ് ആയിട്ട് മാറി. അതായത് ഇഫ് ദ പ്രോഡക്റ്റ് ഓഫ് ടു മെട്രിസസ് ഈസ് എ സീറോ മെട്രിക്സ്, രണ്ട് മെട്രിക്സുകളുടെ ഗുണനഫലം സീറോ മെട്രിക്സ് ആണ് എന്ന് വിചാരിക്കും. ദെൻ അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് നെസസറി ദാറ്റ് വൺ ഓഫ് ദ മെട്രിസസ് ഈസ് എ സീറോ മെട്രിക്സ്. അങ്ങനെ പ്രോഡക്റ്റ് സീറോ വരണമെങ്കിൽ അതിലൊരു മെട്രിക്സ് സീറോ മെട്രിക്സ് ആകണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല എന്ന കാര്യമാണ് എക്സാമ്പിൾ 15 പ്രൂവ് ചെയ്തിരിക്കുന്നത്. അപ്പോ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.